ഹായ്, ഐ എം ഡാനിയ. വെൽക്കം ബാക്ക് ടു വി ത്രീ ഡയറീസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു വൺ ആൻഡ് ഓൺലി വൈബ്രന്റ് ലുഡോ ഗേൾ പേളിമാണി. യെസ്, അപ്പോൾ പേളീനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ വാക്കുകളില്ല. കാരണം എന്താ പറയുക, ഒരു പ്രത്യേക സ്പിരിറ്റാണ്, ഒരു പ്രത്യേക ഒരു മോട്ടിവേഷനാണ് പേളി എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പേളീനെ. എന്താ പറയുക, വീഡിയോസ് ഞാൻ ഭയങ്കരമായിട്ട് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പേളീനെ കുറിച്ചും പേളി എനിക്ക് അയച്ച മെസ്സേജസിനെ കുറിച്ചും, അത് സിമ്പിളൊരു മെസ്സേജ് അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ എൻ്റെ പേജിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫുൾ എന്താ പറയുക, ഫേക്കായിട്ട് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തള്ളി വിടുകയെന്ന് വിചാരിക്കരുത്, അതൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ചിലപ്പോൾ ഓവറായിട്ട് പറഞ്ഞെന്ന് വരും. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. ഈ സംഭവം നടക്കുന്നത് ഗിഫ്റ്റ് യുവർ ഡ്രീം എന്ന് പറഞ്ഞ എൻ്റെ പേജിലാണ്. ഞാൻ പല വീഡിയോയിലായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ഹാൻഡ് മെയ്ഡ് ആർട്ടിസ്റ്റാണ്, കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകൾ ഓൺലൈനായിട്ട് സെല് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ മെയ്യിൽ 2020 മെയ് ഒരു 14th ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളെ പോലെയും നമുക്കിത് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓർഡേഴ്സ് പിടിക്കാം, അങ്ങനെയുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഈ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പേളിയുടെ വർക്കുകൾ ചെയ്യാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊരു ബിഗ് ഫാനാണ്. അത് നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യും. അപ്പോൾ അവരതൊന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ടാഗ് ചെയ്തിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഞാനും ഇതുപോലെ 3, 4, 5 വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പേളിയുടെ. പക്ഷേ പേളി കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ നിരാശ കൈവിടാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുകൾ ഉണ്ടാക്കും. അപ്പോൾ അത് ടാഗ് ചെയ്യും, കാണാൻ പറ്റാണ്ടാകുമ്പോൾ ഒരുപാട് വിഷമമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് റിപ്ലൈ കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഗിഫ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി ക്ലേ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലേ വർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വിചാരിച്ച് ക്ലേ വർക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്യുകയാണ്. അതും പേളിയുടെയാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. പേളി റേച്ചൽ കോമ്പിനേഷനിൽ ഒരു സോൾ സിസ്റ്റേഴ്സ് തീമിലാണ് ഞാൻ ചെയ്തത്. അതീ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ പേജ് കയറി നോക്കുക, കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ സെലിബ്രിറ്റീസിൻ്റെ അഡ്രസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്, ഇച്ചിരി അല്ല ഒത്തിരി പാടാണ്. അപ്പം ഞാൻ ഇതിന് പറ്റാവുന്ന എല്ലാ വഴികളിലൂടെയും സെർച്ച് ചെയ്ത് നോക്കി, ഫാൻസ് അസോസിയേഷൻ എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. അവസാനം നമ്മളെ അവസാനം ഗൂഗിളിനെ ആശ്രയിച്ചു. ഗൂഗിളിനെ ആശ്രയിച്ചിട്ട് നമ്മളെ വടക്കേത്തല ഹൗസൊക്കെയാന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഏറെക്കുറങ്ങട് കാച്ചി അയച്ചു. അയച്ചു കഴിഞ്ഞ് ഒരു 1 weekൽ അത് റിട്ടേൺ വന്നു. അപ്പം ഞാൻ ഭയങ്കര എന്താ പറയുക, ഇനി കാര്യമൊന്നുമില്ല, നമ്മൾ വെറുതെ എഫേർട്ട് എടുത്തു വർക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊരു ഇതുണ്ടായി. അങ്ങനെ ഞാൻ വീണ്ടും ഓരോ മെത്തേഡ്സ് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റേച്ചൽ, അതായത് പേളിയുടെ വാവാച്ചീനെ എൻ്റെ ശ്രദ്ധയിൽ പെടുന്നതും. അങ്ങനെ ഞാൻ ചുമ്മാ ഒരു ദിവസം ഞാൻ ഈ പോസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് റീച്ചലിന് പോസ്റ്റ് ഇട്ടില്ല, അതിന് മുന്നേ ഫോട്ടോ എടുത്തിട്ട് റീച്ചലിന് ഇങ്ങനെ അയച്ചു കൊടുത്തു, ഞാൻ ചെയ്ത വർക്കാണ് എങ്ങനെയുണ്ടോ ചോദിച്ചിട്ട്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. റീച്ചൽ എനിക്ക് നല്ലൊരു റിപ്ലൈ തന്നു. എന്താ പറയുക, ഒത്തിരി ഇഷ്ടമായി, അല്ലെങ്കിൽ ആൽസം വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു റിപ്ലൈ കിട്ടി. അത് കിട്ടിയപ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് ലോട്ടറി അടിച്ചൊരു സന്തോഷമാണ്. അപ്പോൾ അത്രയ്ക്കും സന്തോഷമായിരുന്നു അപ്പോൾ തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് പേളിക്കൊന്ന് കാണിച്ചു കൊടുക്കണം, ഞാൻ ഭയങ്കര ഫാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഷുവർ, എന്തായാലും കാണിക്കേണ്ട, അപ്പോൾ എനിക്കൊരു അഡ്രസ്സ് തരുമോ, ഞാനിത് ഒരിക്കൽ സെൻഡ് ചെയ്തിട്ട് റിട്ടേൺ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഫൈനലി കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കിട്ടി. അഡ്രസ്സ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വീട്ടിലെത്തും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ നന്നായി പാക്കൊക്കെ ചെയ്ത്, ക്ലേ ആണ്, ക്ലേ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അത് പൊട്ടു, അത് കൃത്യമായിട്ട് എത്തും, ഭയങ്കര ടെൻഷനുള്ളൊരു പരിപാടിയാണ് ക്ലേയുടെ വർക്ക് ഓർഡർ എടുക്കുക എന്ന് പറഞ്ഞാൽ.
എന്നിട്ട് അത് ഭംഗിയിലൊക്കെ പൊതിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു. പാക്ക് ചെയ്ത് അവിടെ എത്തിയിട്ട് ഒരു റിപ്ലൈ കിട്ടണ്ടേ? ഞാനിങ്ങനെ റീച്ചലിന് മെസ്സേജ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന പോറല്ലേ, അപ്പോൾ ഇനി അവരെ എങ്ങാനും നമ്മളെ ബ്ലോക്ക് ചെയ്താലോ, അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ആളെനിക്ക് റിപ്ലൈ തന്നു, സംഭവം എത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, പെളിനെ കാണിച്ചു, പെളിനെ കാണിച്ചോ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ചേച്ചി ഇവിടെ ഇല്ല, വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കാണിക്കുമെന്ന് പറഞ്ഞു. ദെൻ അവരൊരു ദിവസം ഇങ്ങനെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തു, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എല്ലാം വെച്ചിട്ട്. അയ്യോ എന്താ പറയുക, എനിക്കിങ്ങനെ അന്നിങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയില്ലേ. ഞാനിങ്ങനെ എല്ലാവരും, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് മെൻഷൻ ചെയ്തു, എൻ്റെ പേര് മെൻഷൻ ചെയ്തു, എനിക്ക് ഒരുപാട് റിപ്ലൈ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ റിപ്ലൈ തന്ന കൂട്ടത്തിൽ ഓസം വർക്ക് നൈസ് ഒക്കെ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ആൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ആ വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്ര സ്വീറ്റാണ്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുകയാണ്. എന്താ പറയുക, നമുക്കത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ആർട്ടിസ്റ്റിന്, ഒരു താഴെ കിടക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടി എത്രമാത്രം സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ടുവന്നു എന്നുള്ളത് നിങ്ങൾക്കിത് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും കേട്ട് നോക്കുക, അതാണ് അടുത്തത്. ഹായ് ഡാനിയ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്ലി ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും ആ മാസ്ക് ഒരു ദിവസം വെക്കുന്നുണ്ട്. അത് വെച്ച് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇനിയും ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ വാവയ്ക്ക് ഒരു ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ ഉണ്ട് ഫോട്ടോ കണ്ടിട്ട്. ചക്കര ഉമ്മ സേറ വാവയ്ക്ക്, പിന്നെ റേച്ചലിക്കും എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റുകൾ ഭയങ്കര ഇഷ്ടമായി. പലപ്പോഴും ഞാൻ കുറേ മെസ്സേജസ് കാണാണ്ട് പോകാറുണ്ട്. കുറേ മെസ്സേജ് നമ്മൾ മിസ് ചെയ്തു പോവും. അങ്ങനെ കുറേ നാളായിട്ട് ഡാനിയലിയുടെ മെസ്സേജസ് ഞാൻ വിട്ടുപോയതാണ്. എന്തായാലും ഫൈനലി നമ്മൾ കണ്ടിരിക്കുന്നു. ലെറ്റ്സ് ഹോപ്പ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ. ഹസ്ബൻഡിനോട് പറയുക, വീട്ടിലെല്ലാവരോടും ഞാനും അന്വേഷിച്ചു എന്ന് പറയുക. വാവയ്ക്കൊരു ചക്കര ഉമ്മ. എല്ലാവരും കേട്ടില്ലേ, എന്തേ നല്ലൊരു ഹാപ്പി ആയില്ലേ എല്ലാവരും? എനിക്ക് തോന്നുന്നു ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ മോളുടെ പേരാണ് സേറ. സേറ പേളിയുടെ നിക് നെയിമും സേറ എന്ന് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ സേറേനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതും കൂടിയും വെച്ചിട്ടാണ് ആൾ വോയിസ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൽ മാസ്കിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ടൈമിൽ മാസ്കും കൂടെ അതിൻ്റെ കൂടെ ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ പേളിയുടെ ഒരു ഇതില്ലേ, സിമ്പലില്ലേ, അത് വെച്ചിട്ട് പേളി മണീഷോടെ ആ ലോഗോ വെച്ചിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കയറി ഡിസ്റ്റർബ് ചെയ്യാൻ പോകരുത്. എന്തായാലും നിങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങളെ തേടി വരും. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ പോലെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും റിസൾട്ട് ഇല്ല എന്ന് പറയരുത്. എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങളെ തേടി വരും. അപ്പോൾ അതാണ് എനിക്ക് എന്നിലൂടെ പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ നിങ്ങളെന്നെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ എൻ്റെ പേജ്, ഇൻസ്റ്റഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കുക, ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ ബൈ.